രണ്ടാമത്തെ ചരിത്ര ഭാഗം എന്ന് പറയുന്നത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം നാം ഈ ജീവിക്കുന്ന ഈ സമകാലിക പശ്ചാത്തലം വരെയുള്ള വിശാലമായ ഇസ്ലാമിക സമൂഹത്തിന്റെ ചരിത്രം. ഇതിൽ ആദ്യത്തെ ചരിത്രം പ്രവാചകന്മാരെ ചരിത്രം വിശുദ്ധ ഖുർആനിലുണ്ട്, തിരുസുന്നത്തിലുമുണ്ട്. പിന്നീടുള്ള ചരിത്രം ഒരുപക്ഷെ നിരക്ക് നേരെ ഖുർആനിലോ സുന്നത്തിലുള്ളതല്ല, പക്ഷെ നമ്മൾ ആ ചരിത്രത്തെ പഠിക്കണം. കാരണം എങ്ങനെയാണ് നമ്മുടെ പൂർവഗാമികൾ ഇസ്ലാമിക സമൂഹത്തിന്റെ നമ്മുടെ മുൻഗാമികൾ എങ്ങനെയാണ് ജീവിച്ചത്, എങ്ങനെ മുന്നോട്ട് പോയി എന്ന ചരിത്രം പഠിക്കണം. ഒരു വൃക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ശക്തി, അതിന്റെ കരുത്ത് എന്ന് പറയുന്നത് അതിന്റെ വേരുകളാണ്. അതിന്റെ വേരുകൾ എത്രത്തോളം ഭൂമിയുടെ അടിയിലേക്ക് പോയിട്ടുണ്ടോ, വേരുകൾക്ക് എത്ര ബലമുണ്ടോ, വേരുകൾക്ക് എത്ര ശക്തിയുണ്ടോ, വേരുകൾ എന്നതാണ് ഓരോ വൃക്ഷത്തിന്റെയും ശക്തിയും കരുത്തും. അപ്പൊ നമ്മുടെയൊക്കെ നാട്ടിലൊരു ഒരു ചെറിയ മഴയും ഒരു കാറ്റൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ റബ്ബർ പോലുള്ള മരങ്ങളൊക്കെ പെട്ടെന്ന് ഒടിഞ്ഞു വീഴാറുണ്ട്. കാരണം അതിലൊന്നും വേരുകളില്ല. വേരുകളില്ലാത്ത വൃക്ഷങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വട്ടയും വേരും വട്ടയും റബ്ബറും തുടങ്ങുന്ന അത്തരം ചില മരങ്ങൾ വളരെ പെട്ടെന്ന് ഒടിഞ്ഞു വീഴാറുണ്ട്. വേറെ ചില മരങ്ങൾ അങ്ങനെ വീഴില്ല, കാരണം അവയുടെ വേരുകൾ ഭയങ്കര ശക്തമാണ്. ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രം എന്നത് അവരുടെ വേരുകളാണ്. ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതിന് ശക്തമായ വേരുകളുണ്ട്, ശക്തമായ ചരിത്രമുണ്ട്. ആ ചരിത്രം കണ്ടും ആ ചരിത്രം വായിച്ചും ആ ചരിത്രം പഠിച്ചുമാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഒരു വാഹനം ഓടിക്കുന്ന ഡ്രൈവർ മുന്നോട്ട് പോകണം, മുന്നോട്ടാണ് നോക്കുക. ഒരുപക്ഷെ അവന്റെ കയ്യിൽ സ്റ്റീറിംഗ് ഉണ്ടാവും, ക്ലച്ച് ഉണ്ട്, ബ്രേക്ക് ഉണ്ട്, ആക്സിലേറ്റർ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ കൂട്ടത്തിൽ അവന്റെ വലത്തും ഇടതും ഭാഗത്ത് രണ്ട് മിററുകൾ വെച്ചിട്ടുണ്ട്. മിററുകൾ എന്തിനാണ് മിററുകൾ എന്ന് ചോദിച്ചാൽ, മുന്നോട്ട് പോകുന്ന ഡ്രൈവർ പിന്നോട്ടും ഒരു കണ്ണ്, വലത്തും ഇടത്തും ഭാഗത്തേക്ക് പിന്നിലേക്കൊരു നോട്ടം കൂടി കണ്ടുകൊണ്ടാണ് മുന്നോട്ട് വാഹനം ഓടിക്കേണ്ടത്. ഒരു ഡ്രൈവർക്ക് മുന്നോട്ട് നീങ്ങണമെങ്കിൽ പിന്നിലേക്ക് നോക്കി പിന്നാമ്പുറങ്ങൾ പരിശോധിച്ചിട്ട് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് പറഞ്ഞതുപോലെ, ഇസ്ലാമിക സമൂഹത്തിന്റെയും പിന്നിലുള്ള ചരിത്രവും അവർ പഠിക്കേണ്ടതുണ്ട്, അവർ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ നിന്നാണ് അവർക്ക് പാഠം ഉൾക്കൊള്ളാൻ കഴിയേണ്ടത്. ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചു, ഇസ്ലാമിക സമൂഹം അതിന്റെ ഒരു ചരിത്രമുണ്ട്. ഇപ്പൊ 2024 ഈ മാസം, ഏറെക്കുറെ ഒരു നൂറ്റാണ്ട് മുമ്പിൽ 1924 വരെ മുസ്ലിം ലോകത്തിന്റെ മുസ്ലിം രാഷ്ട്രങ്ങളെ മുസ്ലിം ലോകത്തിന് വിളിക്കപ്പെട്ട പേര് തന്നെ വിശാല ഇസ്ലാമിക ഖിലാഫത്ത് എന്നായിരുന്നു. അന്ന് മുസ്ലിം നാടുകൾ എന്ന് പറയുന്നത് രാഷ്ട്രങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ അതിനൊരു കേന്ദ്ര സംവിധാനങ്ങൾ, ഒരുപക്ഷെ അത്രത്തോളം ശാസ്ത്രീയമോ അത്രത്തോളം വ്യവസ്ഥാപിതമോ ആയി അവസാന കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരു കാലഘട്ടത്തിൽ 1924 വരെ, ഒരുപക്ഷെ സാക്ഷാൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം, നിങ്ങൾക്കറിയാം അള്ളാഹുവിന്റെ റസൂൽ മരണപ്പെട്ടത് ഹിജ്റ വർഷം 10 റബീഉൽ അവൽ മാസത്തിലാണ്. റബീഉൽ അവൽ 12 തിങ്കളാഴ്ച രാവിലെ ഒരു 9:30 റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മരിക്കുന്നത്. ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് ജനാസ മറ മാറണം എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. പ്രവാചകൻ അങ്ങനെ പഠിപ്പിച്ചത്. മോർച്ചറി സംസ്കാരമൊന്നും ഇസ്ലാമിലില്ല. മരിച്ച മനുഷ്യനെ മോർച്ചറി കൊണ്ടുപോയി വെച്ചിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് മറമാടുന്ന സംസ്കാരം ഇസ്ലാമിക സമൂഹത്തിലില്ല. പക്ഷെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് തിങ്കളാഴ്ച രാവിലെ മരിച്ചിട്ടും തിങ്കളാഴ്ച മറമാടിയില്ല, ചൊവ്വാഴ്ചയും മറമാടിയില്ല, ബുധനാഴ്ച വൈകിട്ട് രാത്രിയിലാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറ് മറമാടിയത്. എന്തുകൊണ്ടാണ് പ്രവാചകൻ തിങ്കളാഴ്ച മരിച്ചിട്ട് ഈ ബുധനാഴ്ച വൈകിട്ട് വരെ നീട്ടിവെച്ചത്? മഹാനായ ഇമാം നസഫി റഹ്മത്തുള്ളാഹി അലൈഹിന്റെ ശർഹുൽ അഖായിദ് എന്ന് പറയുന്ന അഹ്ലുൽ സുന്നാ വൽ ജമാഅ, ലോക മുസ്ലിങ്ങൾ ഇന്ന് അഹ്ലുൽ സുന്നാ വൽ ജമാഅ എന്ന് പറയുന്ന ധാര, നമ്മളൊക്കെ ആ ധാരയുടെ ഭാഗമാണ്. അതിന്റെ വിശ്വാസ പ്രമാണങ്ങൾ വിശദീകരിക്കുന്ന ശർഹുൽ അഖായിദ് കൃത്യമായി പറയുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പ്രവാചകൻ മരണപ്പെട്ടതിന് ശേഷം പ്രവാചകനായിരുന്നു ആ ഇസ്ലാമിക സമൂഹത്തിലെ നേതാവ്. പ്രവാചകൻ വെറും ആത്മീയ നേതാവെന്നോ ഏതൊരു പള്ളിയിൽ ഇമാമെന്ന അർത്ഥത്തിലോ തുടങ്ങുന്ന ഒരു ആത്മീയ നേതാവ് മാത്രമായിരുന്നില്ല, ആ നാടിന്റെ ഭൗതിക നേതാവ്, രാഷ്ട്രീയ നേതാവ് എല്ലാം പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു.
ആ നാടിന്റെ പേര് പോലും പ്രവാചകൻ ഉണ്ടാക്കിയത് ഒരു മഹല്ലല്ല, ഒരു മദീനയായിരുന്നു. മഹല്ലല്ലൊരു മദീനയായിരുന്നു, ഒരു നാടായിരുന്നു, രാഷ്ട്രമായിരുന്നു, ഒരു ഭരണ സംവിധാനമായിരുന്നു. ആ നാടിന്റെ പേര് തന്നെ മദീനത്തുർ റസൂൽ, സിറ്റി ഓഫ് പ്രൊഫറ്റ്. പ്രവാചകന് സിറ്റി ഉണ്ടായി, പ്രവാചകൻ നഗരം ഉണ്ടാക്കി, നാഗരികത. നമ്മുടെ നാഗരികത, സിവിലൈസേഷൻ, സിവിലൈസേഷൻ എന്ന് പറയുമല്ലോ, ലോകത്തിലൊരു നാഗരികതയാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയത്. ആ പ്രവാചകൻ മരണപ്പെടുമ്പോൾ അടുത്ത ഭരണാധികാരി, അടുത്ത ഇമാമ്, ഒരുപക്ഷെ ഇമാമിനെ കണ്ടെത്തിയത് പോലും ആരെയാണ് പ്രവാചകൻ പള്ളി ഇമാമത്ത് നിർത്തിയത്, അദ്ദേഹത്തിന് തന്നെയാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ ഭരണ അധികാര നേതൃത്വം നൽകിയത്. ഇസ്ലാമിക സമൂഹത്തിന് അടിസ്ഥാനപരമായി രണ്ട് നേതൃത്വങ്ങൾ, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഒരു ഒറ്റ നേതൃത്വമുള്ളൂ. നമ്മൾ പലപ്പോഴും ഞങ്ങളുടെ ആത്മീയ നേതാവ് ഇദ്ദേഹമാണ്, ഞങ്ങളുടെ ഭൗതിക നേതാവ് അദ്ദേഹമാണ്, ആത്മീയമായി ഞാൻ മുസ്ലിമാണ്, ഞാൻ രാഷ്ട്രീയമായി ഞാൻ ഇടതുപാർട്ടിയാണ് വലതുപാർട്ടിയാണ്, ഞാൻ മതപരമായി മഹല്ലിലാണ് മുസ്ലിമാണ്, രാഷ്ട്രീയമായി ഞാൻ അങ്ങനെയാണെന്നൊക്കെ പറയുന്ന രണ്ട് പ്രത്യയ ശാസ്ത്രങ്ങൾ, രണ്ട് ദർശനങ്ങൾ, രണ്ട് മുഖങ്ങളുള്ള ആളുകളെ ഇന്നത്തെ മുസ്ലിങ്ങൾ മാറാറുണ്ട്. പക്ഷെ യഥാർത്ഥ മുസ്ലിങ്ങൾക്ക് അങ്ങനെയില്ല. മുസ്ലിങ്ങൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളായി മദീനത്ത് പള്ളിയിലോ മക്കയിലോ ജീവിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവർ ഏതെങ്കിലും കുറച്ച് സമയം അബുജഹലിന്റെ പിന്നാലെയോ, അബുലഹബിന്റെ പിന്നാലെയോ, ഉത്തുബത്തിന്റെയോ, ഷൈബത്തിന്റെയോ, അബുസുഫിയാന്റെ പിന്നാലെയോ, അങ്ങനെ ഏതൊക്കെയോ ആളുകളുടെ പിന്നിൽ, അല്ലെങ്കിൽ ഞങ്ങൾ റോമക്കാരുടെ കൂടിയാണ്, രാഷ്ട്രീയമായി ഞങ്ങൾ പേർഷ്യക്കാരുടെ കൂടിയാണ്, അല്ലെങ്കിൽ അവർ അബുസുഫിയാന്റെ കൂടിയാണ്, ഇങ്ങനെയൊന്നും അന്നത്തെ മുസ്ലിങ്ങൾ പറഞ്ഞിരുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം പള്ളിയിലും പഞ്ചായത്തിലും പാർലമെന്റിലും സമൂഹത്തിലും സംസ്കാരത്തിലും എല്ലാ മേഖലകളിലും അവർക്കൊരു ഒറ്റ നേതൃത്വം ഉണ്ടായിരുന്നുള്ളൂ, അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. അതായിരുന്നു അവരുടെ ഇസ്ലാം, അതവരുടെ ഒരു മതം, അതായിരുന്നു അവരുടെ നാഗരികത, അതായിരുന്നു അവരുടെ രാഷ്ട്രീയ ഘടന. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടപ്പോൾ അടുത്ത ഖലീഫ, അടുത്ത ഭരണാധികാരിയാണ് തെരഞ്ഞെടുത്തത്. ആ ഭരണാധികാരി ആരെന്ന് ചോദിച്ചപ്പോൾ, മൻ റളിയഹു ലിദീനിന റളീനാ ലിദുനിയാന. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്ന സന്ദർഭത്തിൽ, പ്രവാചകന് നമസ്കരിക്കാൻ വയ്യാതായ സന്ദർഭത്തിൽ, ഇമാമത്ത് നിൽക്കാൻ വേണ്ടി സിദ്ദീഖുൽ അക്ബർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ആ പ്രവാചകൻ പറയുന്നത്, അബൂബക്കർ സിദ്ദീഖ് റുക്കും സിദ്ദീഖ് മുർ അബൂബക്കർ ബിസ്സലാ, അബൂബക്കർ സിദ്ദീഖിനോട് നമസ്കരിക്കാൻ നേതൃത്വം നൽകാം എന്ന് പറയുകയും, അങ്ങനെ അബൂബക്കർ സിദ്ദീഖാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ ആത്മീയമായ ആരാധനയ്ക്ക് നമസ്കാരത്തിന് നേതൃത്വം നൽകിയത്. പിന്നീട് പ്രവാചകൻ മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ അടുത്ത ഭരണാധികാരി ആരെന്ന ചോദ്യത്തിന് സഹാബിമാർ നൽകിയ ഉത്തരമാണ്, മൻ റളീന ലിദുനിയാന, മൻ റളീന ലിദീനിന റളീന ലിദുനിയാന. ആരെയാണോ ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളുടെ ദീനീ കാര്യങ്ങൾക്ക്, ഞങ്ങളുടെ മതപരവും ദീനിയായ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്, അദ്ദേഹം തന്നെ മതി ഞങ്ങളുടെ ദുനിയാവിന്റെ നേതൃത്വത്തിന്. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനാണ് ഞങ്ങളുടെ പള്ളിയിൽ ഇമാമെങ്കിൽ ഞങ്ങളുടെ രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയും ഈ രാജ്യത്തിന്റെ അധികാരവും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തന്നെയാണ്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് ഇസ്ലാമിക് ഖിലാഫത്തിന്റെ, അന്ന് ഇസ്ലാമിക് ഖിലാഫത്ത് എന്ന് പറയാം, പ്രവാചകൻ നുബൂത്ത് എന്ന് പറഞ്ഞതുകൊണ്ട്, റിസാലത്ത് നുബൂത്ത് എന്ന് പദമുള്ളത് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിന് ഖിലാഫത്ത് എന്ന് പറഞ്ഞിരുന്നില്ല. പിന്നീട് അബൂബക്കർ സിദ്ദീഖിന്റെ കാലഘട്ടം ഏറെക്കുറെ രണ്ടു വർഷക്കാലഘട്ടമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക സമൂഹത്തിന്റെ ഭരണനേതൃത്വം ഏറ്റെടുത്തത്. 632 634 വരെ രണ്ടു വർഷം ഇസ്ലാമിക സമൂഹത്തിന്റെ നേതൃത്വം അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു 634 മുതൽ 644 വരെ 10 വർഷം ഇസ്ലാമിക ലോകത്തെ ഭരിച്ചിരുന്നത് ഉമർ ബിൻ ഖത്താബ്. പിന്നെ 644 മുതൽ 656 വരെ 12 വർഷക്കാരം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. 656 മുതൽ 660 വരെ 4 വർഷക്കാലം മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇവരെ കുറിച്ച് ഇസ്ലാമിക ചരിത്രത്തിൽ ഖിലാഫത്തുർ റാഷിദാന, അൽ ഖുലഫാഉർ റാഷിദൂൻ, ഇതുവരെ വളരെ മാന്യമായ, സജ്ജനങ്ങളാൽ ഭരിക്കപ്പെട്ട, പെർഫെക്റ്റ് ആയ, ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ഇസ്ലാമിക സമൂഹത്തിന്റെ ആത്മീയ രാഷ്ട്രീയ ഭരണഘടന, അത് പഠിക്കാനാണ് ഞാനിത് പറയുന്നത്. ഖിലാഫത്ത് എന്ന് പറയുന്ന സംവിധാനമായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അലി ബിൻ അബി ത്വാലിബിനുള്ള ഏറെക്കുറെ 30 വർഷക്കാലം 632 മുതൽ 660 വരെയുള്ള 28 വർഷക്കാലം ശരിക്കും ഈ 4 ഖലീഫമാരുടെ ഭരണാധികാര സംവിധാനങ്ങളാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അന്ന് ഏറെക്കുറെ ഇസ്ലാമിക സമൂഹത്തിന്റെ തലസ്ഥാനം മദീനയാണ്. മദീനയുടെ അവസാന കാലഘട്ടത്തിൽ അലി ബിൻ അബി ത്വാലിബിന്റെ കാലഘട്ടത്തിയപ്പോൾ അല്പ ആഭ്യന്തര പ്രശ്നങ്ങളും
ഖവാരിജികളുമായി ബന്ധപ്പെട്ട ആഭ്യന്തര സംഘർഷങ്ങളൊക്കെ വന്നപ്പോൾ മദീന അതിന് നിമിത്തമാകേണ്ടതില്ല എന്നതുകൊണ്ട് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖിലാഫത്തിന്റെ കേന്ദ്രം കൂഫയിലേക്ക് ഇറാഖിലെ കൂഫയിലേക്ക് മാറ്റുകയുണ്ടായി. അങ്ങനെ അലി ബിൻ അബി ത്വാലിബിന്റെ ഖിലാഫത്ത് കൂഫ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നടന്നത്. പിന്നീട് അലി ബിൻ അബി ത്വാലിബ് മരണപ്പെട്ട ശേഷം മകൻ ഹസൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇസ്ലാമിക സഭ നേതൃത്വം ഹസൻ, അലി ബിൻ അബി ത്വാലിബ് രണ്ട് മക്കളാണ് ഹസൻ ഹുസൈൻ, അതിൽ ആദ്യത്തെ മകനായ ഹസൻ എന്നുള്ള ഏറ്റുമുണ്ട്. പക്ഷെ ആ ഒരു സന്ദർഭത്തിൽ ഇസ്ലാമിക സമൂഹത്തിലുള്ള ഒരു ആഭ്യന്തരമായ ഒരു ഡിസ്പ്യൂട്ട്, ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടായി. മുആവിയത്ത് ബിൻ അബി സുഫിയാൻ എന്ന് പറയുന്ന ഡമസ്കസിലെ ഗവർണർ ഇസ്ലാമിക സമൂഹത്തിലെ ചില ആഭ്യന്തര പ്രശ്നങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും ആ അഭിപ്രായ വ്യത്യാസം കൊണ്ട് അധികാരവും ഭരണവും അദ്ദേഹം വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത അവസ്ഥ വന്നപ്പോൾ മഹാനായ ഹസൻ റളിയല്ലാഹു ഭരണത്തിൽ നിന്ന് മാറി നിൽക്കുകയും മുആവിയെ ഭരണാധികാരി ഏൽപ്പിക്കുകയും ചെയ്തു. അതോടുകൂടി ഇസ്ലാമിക ഖിലാഫത്തിന്റെ കേന്ദ്രം മദീനയിൽ നിന്നും കൂഫയിൽ നിന്നും പിന്നീട് നേരെ ഡമസ്കസിലേക്ക് മാറി. ഡമസ്ക് അഥവാ സിറിയ, പഴയ ഷാം, നമ്മൾ ഇസ്ലാമിക ഷാം എന്ന് പറയാറുണ്ടല്ലോ, ആ ഷാം കേന്ദ്രീകൃതമായിട്ട് ഭരണ സംവിധാനങ്ങൾ സിറിയൻ അതിർത്തികളിലേക്ക് മാറി. പിന്നീട് ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഖിലാഫത്താണ്, ഖിലാഫത്തു റാഷിദ എന്ന് പറയാൻ മാത്രം മാതൃകായോഗ്യമെന്നും പൂർണമായ പറയാൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നില്ല. പക്ഷേ നമ്മൾ അത് കേൾക്കുമ്പോഴും മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക ഖിലാഫത്ത് അത് പൂർണ്ണ സ്വഭാവത്തിൽ, അതിന്റെ നന്മകൾ നിറഞ്ഞു നിന്ന സ്വഭാവത്തിൽ ആദ്യത്തെ 28 വർഷം നിലനിന്നു. പിന്നീട് ഖിലാഫത്ത് ഇല്ല, ഖിലാഫത്ത് പൊളിഞ്ഞു എന്നൊന്നും പറയരുത്. ഖിലാഫത്ത് റാഷിദയുടെ വീഴ്ച പറ്റിയെങ്കിലും പിന്നീട് ഇസ്ലാമിക സമൂഹത്തിന് അമവി എന്ന് പറയുന്ന അമവി ഖിലാഫത്ത് എന്ന് പറയുന്ന അഥവാ മുആവിയ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തോട് കൂടിയിട്ട് പിന്നീട് അമവി കുടുംബങ്ങളാണ് പിന്നീട് ഇസ്ലാമിക ലോകത്തെ നേതൃത്വം. അറബി സമൂഹം തന്നെയാണ് അവർ, പഴയ ഖുറൈശി പശ്ചാത്തലമുള്ളവരുമാണ്, അതുകൊണ്ട് നേതൃപാടവുമുള്ളവർ എന്ന അർത്ഥത്തിൽ അമവി വിഭാഗമാണ് പിന്നീട് മുസ്ലിം ലോകത്തെ ഭരിച്ചുകൊണ്ടിരുന്നത്. അത്ര ഭരണാധികാരികളെ കുറിച്ച് നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹു യസീദ് വരുന്നുണ്ട്, യസീദിന് ശേഷം വീണ്ടും മുആവിയത്തിന്റെ യസീദ് വരുന്നുണ്ട്, പിന്നെ മർവാനും അബ്ദുൽ മലിക്കും വലീദ് ബിൻ അബ്ദുൽ മലിക്കും സുലൈമാൻ അബ്ദുൽ മലിക്കും ഉമർ ബിൻ സാനി, ഉമർ അബ്ദുൽ അസീസും യസീദ് അബ്ദുൽ മലിക്കും ഹിഷാമും വലീദും അങ്ങനെ തുടങ്ങുന്ന മർവാൻ ഉൾപ്പെടുന്ന ഒരുപാട് ഭരണകൂടങ്ങളിലൂടെ ഡമസ്കസ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രിയമുള്ള സഹോദരന്മാരെ വർഷങ്ങളോളം എന്ന് പറഞ്ഞാൽ ഖിലാഫത്ത് 680 മുതൽ 750 വരെ, 680 മുആവിയയുടെ കാലഘട്ടം കഴിഞ്ഞത്. ആ മുആവിയയുടെ കാലഘട്ടത്തിന് ശേഷം 750 വരെ അമവി ഖിലാഫത്താണ് ഡമസ്കസ് കേന്ദ്രീകരിച്ചുകൊണ്ട് മുസ്ലിം ലോകത്ത് നിലനിന്നിരുന്നത്. പിന്നീട് അമവി ഖിലാഫത്തിന് അബ്ബാസി വിഭാഗങ്ങൾ വന്നു. അന്നൊക്കെ നമ്മൾ ആരും വിചാരിക്കരുത് അന്നൊക്കെ എന്തോ അരാജകമായിരുന്നു, ആകെക്കൂടി പ്രശ്നമായിരുന്നു, ആകെ അങ്ങനൊന്നുമില്ല, പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇസ്ലാമിക ഭരണകൂടം തന്നെയായിരുന്നു, ഇസ്ലാമിക രാഷ്ട്രങ്ങൾ തന്നെയായിരുന്നു. അന്നൊക്കെ ലോകത്ത് ഇസ്ലാം വിജയിച്ച് വികസിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. അഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഉമർ അബ്ദുസീസിന്റെ കാലഘട്ടത്തിൽ അവരെ വളരെ മനോഹരമായ കാലഘട്ടമായിരുന്നു. ഈ ഭരണകൂടങ്ങളുടെ ഇടയിലൊക്കെ ആഭ്യന്തരമായ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും വിശാലമായ ഇസ്ലാമിക ലോകം, ഇസ്ലാമിക രാഷ്ട്രത്തിൽ, ഇസ്ലാമിക രാഷ്ട്രീയത്തിൽ വിശാലമായ പ്രദേശങ്ങളിലൂടെ നേരത്തെ പറഞ്ഞതുപോലെ ഹിജാസിന്റെ മണ്ണ് വിട്ട്, ഡമസ്കസിന്റെ മണ്ണ് വിട്ട്, ബഗ്ദാദിന്റെ മണ്ണ് വിട്ട്, മിസ്റിന്റെ മണ്ണ് വിട്ട് അങ്ങനെ ലോകത്തേക്ക് ഇസ്ലാമിനെ പരന്നൊഴുകിക്കൊണ്ടിരിക്കുകയാണ് ആ കാലഘട്ടത്തില്. ഇസ്ലാമിക വിശാല രാഷ്ട്രമാണ് ഇസ്ലാം. ഉമറിന്റെയും മുആവിയയുടെയൊക്കെ കാലഘട്ടത്തോടുകൂടി ശരിക്കും പറഞ്ഞാൽ റോമൻ പേർഷ്യൻ സാമ്രാജ്യങ്ങളൊക്കെ കീഴ്പ്പെട്ട് അവിടങ്ങളിലൊക്കെ ഇസ്ലാം വളർന്ന് ഉയർന്നു പോവുകയാണ്. ഇസ്ലാമിന്റെ ശക്തമായ രാഷ്ട്ര അധികാര ഭരണ സംവിധാനം ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടെന്ന് മനസ്സിലാക്കണം. പിന്നീട് അമവി ഖിലാഫത്തിന് ശേഷം 750 ശേഷം 1258 വരെ, ഏറെക്കുറെ 1300 വരെ ക്രിസ്തുവദ്ദോൺ AD 750 മുതൽ 1250 അല്ലെങ്കിൽ 1300 അടുത്ത് വരെ മുസ്ലിം നാടുകളിൽ ഭരിച്ചിരുന്നത് ഈ അബ്ബാസിയ ഖിലാഫത്താണ്. അബ്ബാസിയ ഖിലാഫത്തിന്റെ കേന്ദ്രം ബഗ്ദാദ്, ബസ്ര, ബഗ്ദാദ് എന്നൊക്കെ പറയുന്ന ഇറാഖിന്റെ പ്രദേശങ്ങളായിരുന്നു അബ്ബാസിയ ഖിലാഫത്തിന്റെ കേന്ദ്രം. അബ്ബാസിയ ഖിലാഫത്ത് ഒരുപക്ഷെ അതിനിടയിൽ പല പ്രതിസന്ധികൾ നേരിടുന്നുണ്ടെങ്കിൽ പോലും അബ്ബാസിയ ഖിലാഫത്തിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ ബഗ്ദാദിനപ്പുറം നേരത്തെ പറഞ്ഞ ഈജിപ്തില് അതേപോലെ തന്നെ മറ്റ് പല പ്രദേശങ്ങളിലൊക്കെ മംലൂക്കികൾ എന്ന പേരിൽ, ഖാസാനികൾ എന്ന പേരിൽ, അയ്യൂബികൾ എന്ന പേരിൽ, സൽജൂക്കികൾ എന്ന പേരിൽ ഇങ്ങനെ പല സ്വഭാവത്തിലുള്ള ഭരണാധികാരികൾ അബ്ബാസികൾ ഉള്ളപ്പോ തന്നെ മുസ്ലിം ലോകത്തിലെ പല ഭാഗങ്ങളും ഉണ്ടാവുന്നുണ്ട്. മംലൂക്കികൾ ഈജിപ്തി കേന്ദ്രീകരിച്ചാണ് ഉണ്ടാവുന്നത്. ഫാത്തിമിയാക്കൾ
അങ്ങനെ പല വിഭാഗത്തിലുള്ള ഭരണകൂടങ്ങൾ അബ്ബാസിയ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ മുസ്ലിം ലോകത്തിലെ പല ഭാഗങ്ങളും ഉണ്ടാവും. അപ്പോഴെല്ലാം അതെങ്ങെല്ലാം വിശാല ഇസ്ലാമിക സമൂഹത്തിന്റെ ഭരണ സംവിധാനങ്ങൾ കീഴിലാണ്. അന്നും ഇസ്ലാമിക ലോകത്തിന് ഒരു ഖലീഫ ഖിലാഫത്ത് എന്ന് പറഞ്ഞത് അബ്ബാസിയ ഖലീഫയായിരുന്നു. 1300s ഈ അബ്ബാസിയ ഖിലാഫത്തിന്റെ സ്ഥാനത്ത് ഉസ്മാനിയ വിഭാഗം, അവിടെയാണ് നമ്മുടെ ചർച്ചയിൽ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചരിത്രഘട്ടം. ഉസ്മാനിയ ഒട്ടോമൻ എംപയർ നമ്മൾ പറയും, ഒട്ടോമൻ എംപയർ. ആ ഉസ്മാനിയ ഖിലാഫത്ത് ഒരു പക്ഷേ ഇന്ന് വളരെയേറെ ചർച്ച ചെയ്യാൻ കാരണം ഈ 1300s മുതൽ 1924 വരെ അടങ്ങുന്ന 1300s മുതൽ 1924 വരെ ഏറെക്കുറെ 600-700 വർഷക്കാലം മുസ്ലിം നാടുകൾ ഭരിച്ചിരുന്ന ഭരണകൂടങ്ങളുടെ പേരാണ് ഉസ്മാനിയാക്കൽ, ഒട്ടോമൻ എംപയർ. അത് വല്ലാത്തൊരു സാമ്രാജ്യമാണ്. ഇതിങ്ങനെ പറയാങ്ങനെ ഇസ്ലാമിക സമൂഹത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് ഇതൊക്കെയാണ് മുസ്ലിങ്ങളുടെ അവസ്ഥ, ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നാരും വിചാരിക്കരുത്. ഇസ്ലാമിക സമൂഹത്തിലെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചു, മുസ്ലിം ലോകം ഉസ്മാനിയ ഭരണകൂടം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ വരുന്നത്? സാക്ഷാൽ ജർമ്മനി മുതൽ ബാൾക്കൻ കടലിടുക്ക് കടന്നാൽ, ജർമ്മൻ ബാൾക്കൻ കടലിടുക്ക് കടന്നാൽ, ഫ്രാൻസിന്റെ പ്രദേശങ്ങൾ കടന്നാൽ, അവിടെ നിന്നും ഒരു ട്രെയിൻ കയറിയാൽ ആ ട്രെയിൻ മദീന വരെ വരുമായിരുന്നു. ബാൾക്കൻ കടലിടുക്ക് മുതൽ, ജർമ്മൻ പ്രദേശം മുതൽ, തുർക്കി പൂർണ്ണമായും ഇസ്ലാമിക ഖിലാഫത്തിലെ തുർക്കിയാണ്, ഹംഗറി, റഷ്യ, ഗ്രീസ്, ബോസ്നിയ, മാസിഡോണിയ, അലക്സാണ്ടറിന്റെ മാസിഡോണിയ, ഇറ്റലി, പോർച്ചുഗൽ, റുമേനിയ, അൽബേനിയ, ഉക്രൈൻ, പോളണ്ട്, ചെക്കോസ്ലോവാക്യ, ഓസ്ട്രിയ, ഇസ്രയേൽ, ഇറാഖ്, യമൻ, ഫലസ്തീൻ, ഐരിത്രി, ടുണീഷ്യ, ജിബൂട്ടി. ഞാൻ പറയുന്നത് ഈ രാജ്യങ്ങളെ കുറിച്ച് നിങ്ങൾ എന്താ വിചാരിച്ചത്? ഇത് ലോകത്തിന് ഭൂപടം വെച്ച് വരച്ചു നോക്കി, ഒരു ഭൂപടം, വേൾഡ് മാപ്പ് എടുത്ത് ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യം, നമ്മൾ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം അത് ബ്രിട്ടീഷുകാര്, ആ ബ്രിട്ടീഷുകാർ നിയന്ത്രിക്കുന്നതിനേക്കാൾ വലിയൊരു സാമ്രാജ്യം ജർമ്മനി മുതൽ, ലോകത്തിന്റെ വലിയ കോക്കസ് മലനിരകൾ മുതൽ, അറ്റ്ലസ് ആഫ്രിക്കയുടെ മലനിരകൾ മുതൽ, തൂറൂസ് തുർക്കിയിലെ മലനിരകൾ മുതൽ, ഏമൂസ് കിഴക്കൻ യൂറോപ്പിലെ മലനിരകൾ വരെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളെല്ലാം അടങ്ങുന്ന ലോക ഭൂപടത്തിന്റെ ഒരു വലിയ ഭാഗം ഇസ്ലാമിക ഖിലാഫത്തിന്റെ കൈകളിലാണ്. ലോകം ഇസ്ലാമിന്റെ കൈകളിലായിരുന്നു. സാക്ഷാൽ ഉസ്മാനിയാക്കൽ എന്ന് പറയുന്ന ഈ നാട്, ഇത് ഞാൻ പറയുന്നത് ഇന്ന് ഇസ്ലാമിക ലോകത്ത് പ്രത്യേക തുർക്കി കേന്ദ്രീകരിച്ച് ഇന്ന് നിലനിൽക്കുന്ന ഭരണകൂടങ്ങൾ ആ നാട്ടിലെ തലമുറകളെ, യുവാക്കളെ അവരുടെ കഴിഞ്ഞുപോയ ചരിത്രം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, എർത്തുഗുൽ, സുലൈമാൻ ഷാ എന്ന് പറയുന്ന സെൽജൂക്കിയൽ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഉസ്മാ സെൽജൂക്കിയൽ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തുർക്കിയിലുണ്ടായിരുന്ന പഴയകാല മംഗോളിയൻ താർത്താരി ആക്രമണം രക്ഷപ്പെട്ടു പോയ ഒരു കുടുംബത്തിലെ സുലൈമാൻ ഷാ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹമാണ് സെൽജൂക്കികളുമായി ബന്ധപ്പെട്ട് അവരുടെ കീഴിൽ ഈ തുർക്കിയിലെ പ്രദേശങ്ങൾ ചേർത്ത് വെക്കുകയും പിന്നീട് സെൽജൂക്കികൾ അവരുടെ അധികാരം, ഭരണം ഈ സുലൈമാൻ ഷായെ ഏൽപ്പിക്കുകയും പിന്നെ സുലൈമാൻ ഷാ എന്ന് പറയുന്ന ഈ തുർക്കി ഭരണാധികാരി പതുക്കെ പതുക്കെ നാട് വികസിപ്പിക്കുക. ആ നാട് വികസിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ മകനായ എർത്തുഗുൽ ഗാസി എന്ന് പറയുന്ന ഭരണാധികാരിയെ ആദ്യമായിട്ട്, അദ്ദേഹത്തെയാണ് സുലൈമാൻ ഷാ സ്വന്തം മകനെയാണ് വളർത്തുന്നത്. അവരൊക്കെ തികച്ചും, അവരൊക്കെ വസീയത്തുകളുണ്ട്, അതൊക്കെ ഇന്ന് ശരിക്കു പറഞ്ഞാൽ ഡോക്യുമെന്ററികളായിട്ട് പുതിയ തലമുറകളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എർത്തുഗുൽ ഗാസിയുടെ ഉപദേശം, വസീയത്ത്, എർത്തുഗുൽ ഗാസിയുടെ മകനാണ് ഉസ്മാൻ അൽ ഗാസി. ഉസ്മാൻ, ആ ഉസ്മാന്റെ പേരിലാണ് ഉസ്മാനിയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഇവരൊക്കെ തുർക്കിയിലെ ഭരണകൂടങ്ങൾ ആവുകയും ആ എർത്തുഗലിന്റെയും ഉസ്മാൻ അൽ ഗാസിയുടെ ഒക്കെ കാലഘട്ടത്തിന് ശേഷത്തോടുകൂടിയിട്ട് ശരിക്കു പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തുർക്കിയിൽ നിന്നും ഇസ്ലാം അങ്ങോട് വികസിക്കുക. തുർക്കി എന്ന് പറഞ്ഞാൽ തന്നെ ശരിക്കു പറഞ്ഞാൽ ഒരു ഏഷ്യയുടെയും യൂറോപ്പിന്റെ 95% പ്രദേശം ഏഷ്യൻ പ്രദേശങ്ങളും 5% പ്രദേശം യൂറോപ്പിനുമായി കേന്ദ്ര, യൂറോ ഏഷ്യ, യുറേഷ്യ എന്ന് പറയാം, യൂറോപ്പിന്റെയും ഏഷ്യയുടെ ഭാഗം ചേർന്ന് വെച്ച ഒരു നാടാണ് തുർക്കി. ആ തുർക്കിയിൽ നിന്നും ഞാൻ നേരത്തെ പറഞ്ഞ മാസിഡോണിയയിലേക്ക്, പോർച്ചുഗലിലേക്ക്, ഗ്രീസിലേക്ക്, മാസിഡോണിയയിലേക്ക്, ഉക്രൈനിലേക്ക്, റുമേനിയയിലേക്ക്, അർമേനിയയിലേക്ക്, ചെക്കോസ്ലോവാക്യയിലേക്ക്, പോളണ്ടിലേക്ക്, ഹംഗറിയിലേക്ക് നീണ്ടു നിൽക്കുന്ന ജോർജിയയിലേക്ക്,
അങ്ങനെ ക്രൈസ്തവ ലോകം ഇന്ന് നാം ഇന്ന് പറയുന്ന ലോകം, സ്പെയിൻ ഉൾപ്പെടുന്ന ഈ നാടുകളെല്ലാം ഇസ്ലാമിക രാഷ്ട്രഭരണ സംവിധാനത്തിന് കീഴിലായിരുന്നു. ഇസ്ലാമിക രാഷ്ട്രഭരണ സംവിധാനത്തിന് കീഴിലായിരുന്നു. അത്രയ്ക്ക് പ്രതാപം ഇസ്ലാമിനുണ്ടായിരുന്നു, അത്രയ്ക്ക് കരുത്തും കഴിവും ഇസ്ലാമിനുണ്ടായിരുന്നു. ലോകത്തിന്റെ നാഗരികതകൾ യൂറോപ്യൻ, അന്ന് യൂറോപ്പ് ഇരുണ്ട യുഗത്തിലാണ്. 1200, 1300 എന്ന് പറയുമ്പോൾ അന്ന് യൂറോപ്പ് ഡാർക്ക് ഏജിലാണ്. അന്ന് യൂറോപ്പിൽ മതരാഷ്ട്രങ്ങളാണുള്ളത്. ശാസ്ത്രീയമായി സാങ്കേതികമായി എല്ലാ മേഖലകളും തകർന്ന് തരിപ്പണമായി കിടക്കുന്ന കാലഘട്ടമാണ്. അന്ന് മുസ്ലിം ലോകത്ത് നയിച്ചിരുന്ന ഇസ്ലാമിക ലോകമായിരുന്നു. മംഗോളിയൻ താർത്താരികൾ ആക്രമണങ്ങൾ, കുരിശ് സേനാനികൾ ആക്രമണങ്ങൾ, ഇതിനേക്ക് അതിജീവിച്ചുകൊണ്ട് ഇസ്ലാമിക ലോകം വളരെ വിശാലമായി. ഞാൻ ആ മാപ്പിനെ പറ്റി പറയാൻ കാരണം, അന്നും നിങ്ങൾ ഇന്നും മദീനത്ത് ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് മദീന തൊട്ട് തുർക്കി വരെ സിറിയൻ അതിർത്തികൾ പോകുന്ന റെയിൽവേ, മദീന ഹിജാസ്, തുർക്കി ഹിജാസ് റെയിൽവേ ഇന്ന് നിങ്ങൾക്ക് മദീനയിൽ പോയി കാണാം. ഇന്ന് നിങ്ങൾ മദീനയിൽ പോയാൽ കാണാം. ഇന്ന് മുസ്ലിം നാടുകൾ കഷ്ണം കഷ്ണമായി ചിന്ന ഭിന്നമായി ബ്രിട്ടീഷുകാരുടെ കൈകളിൽ കുരങ്ങിന്റെ കയ്യിൽ മാല കിട്ടിയതുപോലെ, കുരങ്ങിന്റെ കൈ കിട്ടിയ മാല പിച്ച് ചീന്തുന്നതുപോലെ ഒരു മുത്തുമാലകൾ, സാറിന് മുത്തുമാല കോർത്തിണക്കിയ ചരട് എന്ന് പറയാം, ചരട് വിട്ടാൽ ആ മുത്തുമാലകൾ തെറിച്ചു പോകുന്ന പോലെ വിശാല ഇസ്ലാമിക ലോകം ഈ ഖിലാഫത്ത് എന്ന് പറയുന്ന ഇസ്ലാമിക രാഷ്ട്രഭരണ സംവിധാനങ്ങളുടെ മാലയിൽ കോർത്തിണക്കിയപ്പോൾ യൂറോപ്പിനെയും ഏഷ്യയും ആഫ്രിക്കയും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു വിശാല ഇസ്ലാമിക ലോകമായിരുന്നു ഇസ്ലാമിക സമൂഹത്തിന്റെ കൈകളിൽ ഉണ്ടായിരുന്നത്. അന്ന് ലോകത്ത് അധിനിവേശം പോലും നടന്നിരുന്നില്ല. പിന്നീട് സ്പെയിൻ ഫെർഡിനന്റ് രാജാവിന് ഇസബെല്ല രാജ്ഞിന്റെ കൈകളിലൂടെ സ്പെയിൻ നഷ്ടപ്പെട്ടതോടുകൂടി സ്പെയിനിന്റെ ഭാഗങ്ങൾ, അങ്ങനെ ക്രിസ്ത്യൻ രാജ്യങ്ങൾ ഇസ്ലാമിക ഖിലാഫത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. അവർ പിന്നീട് മറ്റൊരു ശക്തിയായി മാറുന്നത്. ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ഇസ്ലാമിക രാഷ്ട്രഭരണശക്തി ഈ 1300 മുതൽ 1920 വരെ 1924 വരെ ലോക മുസ്ലിങ്ങൾക്കുണ്ടായിരുന്നു എന്ന് നിങ്ങൾ അറിയണം. അന്ന് ഈ ഫലസ്തീന്റെ പ്രദേശം, ഈ ഫലസ്തീൻ പ്രദേശം ഉൾപ്പെടെ എല്ലാ ഇസ്ലാമിക സമൂഹത്തിന്റെ കൈകളിലായിരുന്നു. ഒന്നാം ലോകമഹായുദ്ധം നടക്കുന്ന പശ്ചാത്തലം 1914 മുതൽ 1919 വരെ അവസാനത്തെ ബ്രിട്ടീഷ് അവസാനത്തെ ഉസ്മാനിയ ഭരണാധികാരികളിൽ ധീരനായ സുൽത്താൻ അബ്ദുൽ ഹമീദ്, ഇവരൊക്കെ ശരിക്കും പഠിക്കപ്പെടേണ്ട വ്യക്തിത്വം സുൽത്താൻ അബ്ദുൽ ഹമീദ്, അവരൊക്കെ ഫലസ്തീനകത്ത് ഇസ്രയേല് വന്ന് അവർ കോളനി ഉണ്ടാക്കാൻ മസ്ജിദ് അക്കസക്ക് അടുക്കെ സ്ഥലം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഈ മണ്ണ് മഹാനായ ഉമർ ഖത്താബ് മോചിപ്പിച്ച മണ്ണാണ്, ഇത് സലാഹുദ്ദീൻ അയ്യൂബ്. ഫദിഫ്തഹു ഫതഹു ഉമറു വഹററഹു സലാഹുദ്ദീൻ അയ്യൂബി ഉമല്ലഹുല്ലാ, ഈ മണ്ണ് മഹാനായ ഉമർ ഖത്താബിനെ മോചിപ്പിച്ചതാ, ഇത് സലാഹുദ്ദീൻ അയ്യൂബി മറ്റൊരിക്കൽ വീണ്ടെടുത്തതാ, ഇതൊരിക്കലും ഞങ്ങൾ ജൂതന്മാർക്ക് വിൽക്കുകയില്ല എന്ന് പറഞ്ഞ് കടക്കണം പുറത്ത് എന്ന് പറഞ്ഞ് ആട്ടി ഓടിച്ച ഭരണാധികാരിയാണ് സുൽത്താൻ അബ്ദുൽ ഹമീദ്. മുസ്ലിം നാടുകളെല്ലാം അൽ ജാമിഅ അൽ ഇസ്ലാമിയ പാൻ ഇസ്ലാമിക് ഇസ്ലാമിക ലോകം എന്ന പേരിൽ വിശാല ഇസ്ലാമിക ലോകത്തിന്റെ നേതൃത്വം അങ്ങനെ ചോദിക്കാൻ ആളുണ്ടായിരുന്നു മുസ്ലിങ്ങൾക്ക്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം, ചോദിക്കാൻ ആളുണ്ടായിരുന്നു മുസ്ലിങ്ങൾക്ക്. മുസ്ലിം നാട് വളരെ വിശാലമായിരുന്നു. അത് യൂറോപ്പ് വരെ മുസ്ലിങ്ങൾ പേടിച്ചു പറിച്ചിരുന്നു. അന്നത്തെ ശാസ്ത്രം, അന്നത്തെ സാങ്കേതിക വിദ്യ, അന്നത്തെ ലോകത്തെ ഏറ്റവും വികസിത സമൂഹം ഇസ്ലാമിക ലോകമായിരുന്നു, ഇസ്ലാമിക ഖിലാഫത്തായിരുന്നു. ആ ഖിലാഫത്തിനെ ദുർബലപ്പെടുത്തുകയും ആ തകർക്കുകയും ചെയ്തത് പഠിക്കപ്പെടണം, മുസ്ലിങ്ങൾ അറിയണത്. എന്നിങ്ങനെ ഖുർആൻ സുന്നത്തും സുന്നത്തോമ്പും ഫർളോമ്പും അങ്ങനെ എന്തൊക്കെ ഫിഖ് മാത്രം പറഞ്ഞുകൊണ്ട് പഠിച്ചാൽ അങ്ങനത്തെ ഖുത്വ വഴലും മാത്രം കേട്ടാ പോരാ, ഇസ്ലാമിന്റെ പഴയ ചരിത്രം എന്താന്ന് അറിയണം നിങ്ങൾ. ആ ഒന്നാം ലോകമഹായുദ്ധത്തിൽ നേരൊക്കെ നിന്ന് അച്ചതന്റെ ശക്തികളും അതേപോലെ തന്നെ അലൈഡ് പിന്നെ മുന്നണിയും സഖ്യസേനയും അച്ചുതണ്ട് ശക്തികളും ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും റഷ്യയുടെയൊക്കെ നേതൃത്വത്തിലുള്ള സഖ്യസേന ഒരു ഭാഗത്തും, മറുപക്ഷത്തെ ജർമ്മനിയുടെ നേതൃത്വത്തിൽ, ഓസ്ട്രിയ ഹംഗറിയുടെ നേതൃത്വത്തിൽ, അതേപോലെ തന്നെ ഉസ്മാനിയ ഖിലാഫത്തിന്റെ നേതൃത്വത്തിൽ അച്ചുതണ്ട് ശക്തി മറുപക്ഷത്തും വന്നുള്ള ഒന്നാം ലോക മഹായുദ്ധം. ആ ഒന്നാം ലോക മഹായുദ്ധത്തിൽ തോറ്റത് ജർമ്മനിയാണ്, ഇവരൊക്കെ. പക്ഷെ ആ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ആദ്യഘട്ടത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യം മുസ്ലിം ഉസ്മാനിയ ഖിലാഫത്തിന് തോറ്റുപോയി, ഉസ്മാനിയ ഖിലാഫത്തിന് തോറ്റുപോയി. അങ്ങനെയാണ് ഉസ്മാനിയ ഖിലാഫത്ത് ദുർബലപ്പെടുത്തിയിട്ടില്ലെങ്കിൽ മുസ്ലിം ലോകത്തെ ദുർബലപ്പെടുത്താൻ കഴിയില്ല. അങ്ങനെ നടത്തിയ ഉപജാപത്തിന്റെ ഫലമായിട്ടാണ് പ്രിയമുള്ള സഹോദരന്മാരെ, ഖിലാഫത്ത് എന്ന ഇസ്ലാമിന്റെ രാഷ്ട്രീയ ശക്തി തകർക്കാനുള്ള ആസൂത്രിത ശ്രമത്തിന്റെ ഭാഗമാണ്, ബ്രിട്ടീഷുകാരുടെ ഉപജാപത്തിന്റെ ഭാഗമാണ്,
അറബ് രാജ്യങ്ങളിൽ അറബികളെ തുർക്കികളും തമ്മിലകറ്റി അറബ് ഷെരീഫ് ഹുസൈൻ എന്ന് പറയുന്ന മക്കയും മദീനയും അടങ്ങുന്ന അറബികളിലെ ഭരണാധികാരികളെ ഈ തുർക്കികൾക്കെതിരെ തിരിച്ചുവിട്ടുകൊണ്ട് മുസ്ലിങ്ങളെ തമ്മിലടുപ്പിച്ച് ഈ ഖിലാഫത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരെ കൂടെ മുസ്ലിങ്ങൾ നിൽക്കുന്ന അവസ്ഥ ഒന്നാം ലോക മഹായുദ്ധത്തിലുണ്ടായി. ലോറൻസ് ഓഫ് അറേബ്യയെ കുറിച്ച് കേട്ട് ലോറൻസ് ഓഫ് അറേബ്യ ലോറൻസ് എന്ന അറബി വേഷം കെട്ടിക്കൊണ്ട് അറബ് നാടുകളിൽ പോയിട്ട് അറബികളുടെ കൂടെ നിന്നിട്ട് നിങ്ങൾക്ക് തുർക്കിന് സ്വാതന്ത്ര്യം വാങ്ങിത്തരാം, ഫലസ്തീൻ നിങ്ങൾക്ക് തരാം, അറബ് രാജ്യങ്ങൾക്ക് നിങ്ങൾക്ക് അറബ് ഖിലാഫത്ത് തരാം എന്ന് പറഞ്ഞുകൊണ്ട് അറബ് ഖിലാഫത്തിന്റെ പേരിൽ അറബ് ഭരണകൂടങ്ങളുടെ പേരിൽ ഉസ്മാനിയ ഖിലാഫത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടി മുസ്ലിങ്ങളെയും അറബികളെയും തുർക്കികളെയും തമ്മിൽ അകറ്റി ആ അകറ്റുന്നതിന് ഉപജാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ശരിക്ക് ലോറൻസ് ഓഫ് അറേബ്യ. സിനിമയുടെ വിഷയത്തിൽ ഞാൻ പറഞ്ഞ ഇസ്ലാമിന്റെ പ്രതാപ കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ മുസ്ലിം രണ്ട് ഗ്രൂപ്പായി മാറിയതോടുകൂടി ഒന്നാം ലോക മഹായുദ്ധത്തിൽ ആദ്യം തോറ്റുപോയ ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാർ പിന്നീട് ഉസ്മാനിയ ഖിലാഫത്തിനെയും നേരത്തെ പറഞ്ഞ ജർമ്മനിയെയും തോൽപ്പിക്കുകയുണ്ടായി. ആ തോൽപ്പിച്ചതോടുകൂടിയിട്ടാണ് ഉസ്മാനിയ ഖിലാഫത്ത് ദുർബലപ്പെട്ടു. ആ ദുർബലപ്പെട്ടതോടുകൂടിയിട്ടാണ് പ്രിയമുള്ള സഹോദരന്മാരെ മുസ്ലിം നാടുകളെല്ലാം ബ്രിട്ടീഷുകാരെ കയ്യിൽ വന്നത്. നമ്മൾ ഈ കണ്ട ഫലസ്തീന മണ്ണിൽ പോലും ബാൽഫർ പ്രഖ്യാപനം ബ്രിട്ടനിന്റെ പാർലമെന്റിൽ വെച്ചുകൊണ്ട് ഫലസ്തീനകത്ത് ഇസ്രയേലിന് രാജ്യമുണ്ടാക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജൂതന്മാർക്ക് ഫലസ്തീനിൽ കടന്നു വരാൻ സൌകര്യമൊരുക്കിയത് ബ്രിട്ടീഷുകാരാണ്. ഇസ്ലാമിക ഖിലാഫത്ത് ദുർബലപ്പെട്ടതുകൊണ്ടാണ്, ഇസ്ലാമിക രാഷ്ട്രം തകർന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇസ്രയേലിന് വളരാൻ കഴിയുമായിരുന്നില്ല. അതോടൊരു മുസ്ലിം നാൾ ഛിന്ന ഭിന്നമായി കഷ്ണമായി നേരത്തെ പറഞ്ഞ തുർക്കിയിൽ നിന്നും മദീനയിലേക്കുള്ള റെയിൽവേ സ്റ്റേഷൻ പോലും തല്ലിപ്പൊളിച്ചു കളഞ്ഞു. മുസ്ലിങ്ങൾ സംഘടിക്കാൻ പാടില്ല, മുസ്ലിം രാഷ്ട്രീയ ശക്തി വരാൻ പാടില്ല. ആ ഇന്നും നിങ്ങൾ അറിയേണ്ടത് ഖിലാഫത്ത് IS എന്നിവര് ഇസ്ലാമിക ഖിലാഫത്ത് എന്ന് പദം കേൾക്കുമ്പോൾ നമ്മൾ പലർക്കും ഭയങ്കര പേടിയാണല്ലോ. കാരണം ഇസ്ലാമിന് ശത്രുക്കൾ ഉണ്ടാക്കിയ സ്വപ്നിയാണ്. മുസ്ലിങ്ങൾക്ക് രാഷ്ട്രീയമായ ശക്തി ഉണ്ടാകാൻ പാടില്ല, മുസ്ലിങ്ങൾ രാഷ്ട്രീയ ശക്തിയാകാൻ പാടില്ല. അതിന്റെ രാഷ്ട്രീയ ശക്തിയായി അവർക്കറിയാം, ഉസ്മാനിയ ഖിലാഫത്തിന് അവർക്കറിയാം, ഉസ്മാൻ ഒട്ടോമർ ഉസ്മാൻ അൽ ഖാസിയുടെ ചരിത്രം അവർക്കറിയാം, മുഹമ്മദ് അൽ ഫാത്തി, ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന മണ്ണുണ്ടല്ലോ അത് വല്ലാത്ത ചരിത്രം. കോൺസ്റ്റന്റാനിയ എന്ന് പറയുന്ന ക്രിസ്ത്യൻ സാമ്രാജ്യത്തിന്റെ ഉടമസ്ഥ കോൺസ്റ്റന്റിയൻ ചക്രവർത്തി എന്ന് കേട്ടല്ലേ, ആ കോൺസ്റ്റന്റിയൻ റോമൻ ചക്രവർത്തിന്റെ ഉണ്ടാക്കിയ നാടാണ് തുർക്കി. അത് ഇസ്ലാമിക ലോക കീഴടക്കി, കോൺസ്റ്റാന്റിനോപ്പിളാക്കി, ഇസ്തംബുൾ ഇസ്ലാംബുളാക്കി. അങ്ങനെ സാക്ഷാൽ പൗലോസിന്റെ നാടായ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന ക്രൈസ്തവ റോമൻ സാമ്രാജ്യത്തിന്റെ ബൈസന്റാനിയൻ സാമ്രാജ്യത്തിന്റെ കേന്ദ്രം ഇസ്ലാമിക ലോകത്തിന് കേന്ദ്രമായി മാറി. അപ്പോൾ ഇസ്ലാമിന് രാഷ്ട്രീയ അധികാര ശക്തി എങ്ങാനും ഉണ്ടെങ്കിൽ ഇന്നും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് തുർക്കിയ ഭയം? എന്തുകൊണ്ടാണ് മുസ്ലിം നാടുകളൊന്നും ഒരു സ്വതന്ത്ര രാഷ്ട്രീയ സംവിധാനം ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് ഖിലാഫത്ത് എന്നോ ഇസ്ലാമിക രാഷ്ട്രീയ സംവിധാനം കേൾക്കുമ്പോഴേക്കും ഭയങ്കരമായ മതരാഷ്ട്രവാദം, ഇസ്ലാമിക രാഷ്ട്രം എന്നൊക്കെ പറഞ്ഞ ഭീകരമായ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് എന്തിനാ? കാരണം അവർക്കറിയാം മുസ്ലിങ്ങൾ ഒരു രാഷ്ട്രീയ ഭരണശക്തിയായി ലോകത്തുണ്ടാകാൻ പാടില്ല. ഉണ്ടായ കാലഘട്ടങ്ങളെ കുറിച്ച് അവർക്ക് നന്നായിട്ട് അറിയാം. അത് സലാഹുദ്ദീൻ അയ്യൂബിയുടെ ചരിത്രമാണെങ്കിലും, നൂർദിസംഗിന്റെ ചരിത്രമാണെങ്കിലും, സുൽത്താൻ അബ്ദുൽ ഹമീദിന്റെ ചരിത്രമാണെങ്കിലും, വിശാല ഇസ്ലാമിക ഖിലാഫത്തിന്റെ ചരിത്രമാണെങ്കിലും, അന്നൊന്നും തന്നെ ഇവർക്ക് മുസ്ലിങ്ങളെ ഇന്ന് മുസ്ലിങ്ങൾക്ക് എന്തും ചെയ്യാൻ, കാരണം ചോദിക്കാൻ ഒരു ഖിലാഫത്തില്ല. മുസ്ലിം ലോകത്ത് ഫലസ്തീനെ ക്രൂരമായി ഭേദം ചെയ്യുമ്പോൾ മിണ്ടാൻ വായ തുറക്കാൻ ഒരു ഭരണകൂടമില്ല. അവരെല്ലാം അമേരിക്കയുടെയും ബ്രിട്ടന്റെയും പപ്പികളായി മാറി. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഞാൻ ഈ പറയുന്നത് ഒരുപക്ഷെ അത്ര വിശാലമായിട്ട് എല്ലാ കാര്യങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഉസ്മാൻ ഇസ്ലാമിക സമൂഹത്തിന് 1924 നിന്നും 2024 ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോൾ, ഒരു നൂറ്റാണ്ട് മുമ്പുള്ള ഇസ്ലാമിക ലോകം ഭരിച്ചിരുന്നത് പ്രവാചകന്റെ കാലഘട്ടം മുതൽ 1924 വരെ മുസ്ലിം ലോകത്ത് വിശാലമായൊരു ഇസ്ലാമിക ഖിലാഫത്ത് ഉണ്ടായിരുന്നു മനസ്സിലാക്കണം. ആ ഖിലാഫത്ത് ശക്തിപ്പെട്ട കാലഘട്ടത്തിൽ ലോകത്തെ ശാസ്ത്രം ഇസ്ലാമിന്റെ കൈകളിലായിരുന്നു, ലോകത്തെ സാങ്കേതിക ഇസ്ലാമിന്റെ കൈകളിലായിരുന്നു, ലോകത്തെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും അങ്ങനെ തുടങ്ങുന്ന എല്ലാവിധ വിജ്ഞാനങ്ങളും മുസ്ലിങ്ങളുടെ കൈകളിലായിരുന്നു. ഇസ്സത്തും നടന്നൊരു ഇസ്ലാമിക സമൂഹമായിരുന്നു. ആ ഇസ്സത്ത് നഷ്ടപ്പെട്ടത് ഖിലാഫത്തോട് പൊളിഞ്ഞതോടുകൂടി അത് രാജാക്കന്മാരുടെ കൈകളിലേക്ക് വരികയും അത് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ഉപയോഗപ്പെടുത്തുകയും അതോടുകൂടി മുസ്ലിം നാടുകളെല്ലാം അവർ കോളനി വൽക്കുകയും ആ കോളനി വൽക്കുന്ന ദുരന്തമാണ് ഇന്ന് മുസ്ലിം ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഫലസ്തീൻ നഷ്ടപ്പെടാനുള്ള കാരണം, ഇസ്രയേലിണ്ടാക്കാൻ കാരണം അതാണ്, ഫലസ്തീൻ ഉണ്ടാക്കാൻ കാരണം അതാണ്. ഇന്ന് മുസ്ലിം ലോകം വിവിധ കണ്ണീരും ചോരയുടെയും കാരണക്കാര് ഈ സാമ്രാജ്യത്വ ശക്തികൾക്ക് ഇറാഖിന്റെ മണ്ണിലാണെങ്കിലും അഫ്ഗാന്റെ മണ്ണിലാണെങ്കിലും
ഇപ്പോൾ ഫലസ്തീന്റെ മണ്ണിലാണെങ്കിലും സിറിയയുടെ മണ്ണിലാണെങ്കിലും രക്തപ്പുഴൊഴുക്കാൻ സാധിച്ചത് മുസ്ലിം ലോകത്തിന് സുശക്തമായ ഒരു അധികാര രാഷ്ട്രീയ സംവിധാനം ഇല്ലാത്തതാണ്. മുസ്ലിങ്ങൾക്ക് അങ്ങനെ കൂടി ഉണ്ടാകണം. ആ രീതിയിൽ മുസ്ലിം സമൂഹം ഒരു സംഘടിത ഖിലാഫത്തിന്റെ ഭാഗമായിരുന്നു എന്ന ഓർമ്മ. അത്ര ഒരു സമഗ്രമായ ഇസ്ലാമിക സമൂഹമായി നമ്മൾ തന്നെ പറയും, ഒരു മഹല്ല് എന്നത്ര പള്ളിയും മഹല്ലും മദ്രസയും അടങ്ങുന്ന ഒരു മഹല്ല്, ഒരു മദ്രസ, ഒരു ജമാഅത്ത് പള്ളി എന്നർത്ഥത്തിലുള്ള ഒരു ലളിതമായ സങ്കല്പമല്ല മുസ്ലിങ്ങൾക്ക് ഉണ്ടാകേണ്ടത്. ഈ ഒരു പൂർവ്വ ചരിത്ര ഇസ്ലാമിക സമൂഹത്തിന് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത്തരം ഒരു ചരിത്രം ഉണ്ടായിരുന്നു എന്ന കാര്യം മാത്രം ഓർമ്മിപ്പിക്കാനാണ് ഈ രണ്ട് ഖുത്തുബകളിലൂടെ ഞാൻ ആഗ്രഹിച്ചത്. തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്ലാമിക സമൂഹത്തിന് ഇസ്സത്താർന്ന ഒരു പൂർവ്വ പ്രതാപം. ഒരു കപ്പലായിരുന്നു ഇസ്ലാമിക സമൂഹം. പ്രതിസന്ധിയിൽപ്പെട്ട് അലഞ്ഞ് ഉടഞ്ഞ് ഒരുപക്ഷെ ഇന്ന് പലക കഷ്ടങ്ങളായി മാറി. ആ പലക കഷ്ടങ്ങളിൽ ഇരിക്കണ നമ്മൾ ഈ പലക കഷ്ടമാണ് ഇസ്ലാം എന്ന് വിചാരിക്കരുത്. ഈ പലക കഷ്ടങ്ങൾ ചേർന്ന ഒരു കപ്പലായിരുന്നു ആ കപ്പൽ. പ്രതിസന്ധികളെ, തിരമാലകളെ വകഞ്ഞു മാറ്റി പിന്നോട്ട് പോയ ഒരു കപ്പിത്താനുള്ള, ഏത് പ്രതിസന്ധികൾ അതിജീവിക്കാൻ ശേഷിയുള്ള ഒരു കപ്പലുള്ള ഒരു കപ്പിത്താനുള്ള, അങ്ങനെ കടലിലെ അലമാലകളെ, തിരമാലകളെ കീറിമുറിച്ച് മുന്നോട്ട് പോയ ഒരു കരുത്തുറ്റ ഒരു ഇസ്ലാമിക സമൂഹമായിരുന്നു നമ്മുടെ പൂർവ്വഗാമികൾ. അത്ര ഇസ്സത്ത് ഇസ്ലാമിക സമൂഹത്തിനുണ്ടായിരുന്നു. ആ ഇസ്സത്ത് നഷ്ടപ്പെടാനുള്ള കാരണം ഇസ്ലാമിന്റെ ഈ അധികാര സംവിധാനം, ഇസ്ലാമിക സമൂഹത്തിന്റെ വിശാലമായ രാഷ്ട്രീയ സംവിധാനം. ഇന്നും ഇന്ത്യയിൽ പോലും, കേരളത്തിൽ പോലും മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ ശക്തി ഏറ്റവും വെറുപ്പവരോടാ. കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ സംഘികൾക്ക്, ഇസ്ലാം വിരുദ്ധർക്ക്, യുക്തിവാദികൾക്ക്, നിരീശ്വരവാദികൾക്ക്, കമ്മ്യൂണിസ്റ്റുകൾക്ക്, സകല ഇസ്ലാമികൾ ഏറ്റവും വലിയ ശത്രു ആരോടെന്നറിയോ? മുസ്ലിം രാഷ്ട്രീയ ശക്തിയോടാ. ഇത് സുന്നികളോടോ സലഫികളോടോ ജമാഅത്ത് ഇസ്ലാമിയോടോ തബ്ലീഗ് ജമാഅത്തിനോ ഒന്നുമല്ല, മതസംഘടനകളോടെല്ലാവർക്കും ഏറ്റവും ദേഷ്യം. മുസ്ലിം സമുദായത്തിൽ, കേരളത്തിൽ ഒരു രാഷ്ട്രീയ ശക്തിയുണ്ട്. എന്തായിക്കോട്ടെ, കുറവനുണ്ടാകാം, മുസ്ലിങ്ങൾക്ക് രാഷ്ട്രീയ ശക്തിയുണ്ട് എന്നതാണ് മുസ്ലിം കേരളത്തിലെ ഏറ്റവും വലിയ പ്രതാപം. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തിൽ നമുക്ക് വിയോജിപ്പുണ്ട്, പക്ഷെ മുസ്ലിം സമുദായത്തിന്റെ രാഷ്ട്രീയ ശക്തിയുണ്ട് എന്നതാണ് കേരളീയ മുസ്ലിങ്ങളെ ഏറ്റവും വലിയ ശക്തി. അല്ലെ, സമസ്തയൊന്നുമല്ല, ഏതെങ്കിലും തങ്ങന്മാരോ അതൊന്നും അല്ല, വേറെ ശക്തി. ഞങ്ങളുടെ മുസ്ലിങ്ങളെ, കേരളീയ മുസ്ലിങ്ങൾക്ക് പോലും അതിന്റെ കരുത്തിന്റെയും ശക്തിയുടെയും ഒന്നാമത്തെ തെളിവ് മുസ്ലിം രാഷ്ട്രീയ ശക്തിയാണ്. ഹൈദരാബാദിലെ മുസ്ലിങ്ങൾക്ക് രാഷ്ട്രീയ ശക്തിയുണ്ട്, രാഷ്ട്രീയ ശക്തിയുണ്ട്. ആ രാഷ്ട്രീയ ശക്തിയാണ് മുസ്ലിങ്ങളെ ഏറ്റവും വലിയ കരുത്ത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് രാഷ്ട്രീയ ഭരണാധികാര മേഖലയിൽ വരെ ഇസ്ലാമിക സമുദ്ര സ്വന്തം കാലിൽ നിൽക്കാനുള്ള ചരിത്രം ഉണ്ടായിരുന്നു എന്ന ഓർമ്മകൾ നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മകളിലൂടെ നമ്മുടെ പ്രഭാഷണം. IT മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.